നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറ് കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടിയെ കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ ദമ്പതികളെ ചുറ്റിപ്പറ്റി വരുന്നതും അതിശയിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ട് മാസം മുമ്പാണ് ഈ രണ്ട് മാസത്തെ സൗഹൃദം കൊണ്ട് യുവതിക്കാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ചന്ദനക്കടത്ത് അടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിന് വലിയ സാമ്പത്തിക താൽപ്പര്യവും ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീക്കുട്ടിൽ നിന്നും വാങ്ങിയത് എട്ട് ലക്ഷം രൂപയാണ് പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീക്കുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടു മാസം മുൻപ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് അജ്മലിനെ ശ്രീകുട്ടി പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി നൃത്ത അധ്യാപകൻ എന്ന നിലയിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയായിരുന്നു വിവാഹമോചിതയായിരുന്നു ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ സുഹൃത്ത് എന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയതും എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു ഈ രണ്ട് മാസം കൊണ്ട് ജോലിയും നഷ്ടമായി അഴുക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് ഡോക്ടർ ശ്രീകുട്ടി വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കുന്നത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയത്ത ആശുപത്രിയിൽ ജോലി ചെയ്ത് വൈരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കുകയായിരുന്നു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തത് എന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ ശ്രീകുട്ടിയെ പ്രതിചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നരഹത്യാ കുറ്റവും പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ശ്രീകുട്ടിയെയും അജ്മലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യ അലക്ഷ്യമായി വാഹനം ഓടിക്കൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവ പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു കൊല്ലം മൈനാഗപ്പള്ളി അനൂർകാവിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രകയായ യുവതിയെ ഇടിക്കുകയും കാർ നിർത്താതെ പോവുകയുമായിരുന്നു അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാകപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയേക്കും പരിക്കേറ്റിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജ്മലിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജ്മലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് പോലീസ് കണ്ടെത്തിയത് നമിദിനം പ്രമാണിച്ച ഭർത്തൃ സഹോദരന്റെ ഭാര്യയായ ഫൌസയ്ക്കൊപ്പം അനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിൽ ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് പാഞ്ഞു വന്ന കാറ് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്രത്തിന് മുന്നിലാണ് പെട്ടുപോയത് സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാറ് പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാർ ആദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിരുന്നില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത്തേത് വീണ്ടും പിന്നോട്ടെടുത്ത കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി ചീറിപ്പായുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ കുഞ്ഞുമോളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു എന്തായാലും ഈ രണ്ടുപേരുടെ ചുറ്റുപാടുകൾ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്